ഹായ് ഫ്രണ്ട്സ്, ചെറിയ കാര്യങ്ങളുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഭൂനികുതി അടയ്ക്കാനായി വില്ലേജ് ഓഫീസിൻ്റെ മുന്നിലോ അക്ഷയ കേന്ദ്രത്തിൻ്റെ മുന്നിലോ ക്യൂ നിന്ന് വളരെയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ നികുതി അടയ്ക്കാനായി ചിലപ്പോൾ ഒരു ദിവസം ലീവ് എടുക്കേണ്ടിയും വന്നിട്ടുണ്ടാവും. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരവുമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഓൺലൈനായി ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മളുടെ ഭൂമിയുടെ നികുതി അടയ്ക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓൺലൈനായി നമുക്ക് നമ്മളുടെ കൈവശമുള്ള എല്ലാ ഭൂമിയുടെയും നികുതി അടയ്ക്കാനായി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നികുതി അടച്ച രസീതും ഒരു മൊബൈൽ ഫോണും മാത്രമേ ആവശ്യമുള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കാദ്യം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിലേക്ക് കയറേണ്ടതുണ്ട്. അതിനായി ഒരു ബ്രൗസർ ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഗൂഗിൾ ക്രോമാണ്, തുറന്നു വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റ് ഈ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്യാം. www.revenue.kerala.gov.in എന്നാണ് ഈ വെബ്സൈറ്റിൻ്റെ അഡ്രസ്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ക്ലിക്ക് ചെയ്ത് നേരെ ഈ വെബ്സൈറ്റിലേക്ക് കയറാവുന്നതാണ്. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെയുള്ളൊരു പേജിലേക്കാണ് എത്തുക. ഇവിടെ നമുക്ക് ആദ്യം ലോഗിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് നികുതി അടയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഈ രജിസ്ട്രേഷൻ നമ്മൾ ജീവിതത്തിൽ ഒറ്റത്തവണ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. പിന്നെ അതിൻ്റെ യൂസർ നെയിമും പാസ്വേഡും ഓർത്ത് വെച്ചാൽ എല്ലാ സമയത്തും നമുക്ക് വളരെ എളുപ്പത്തിൽ നികുതി അടയ്ക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിലുള്ള ഇൻഫർമേഷൻ സോൺ, ഇ സർവീസ്, കോൺടാക്റ്റ് എന്നൊക്കെ പറയുന്ന ഭാഗത്ത് രജിസ്റ്റർ എന്നൊരു ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ നമ്മളുടെ ഡീറ്റെയിൽസ് കൊടുക്കണം. ആദ്യം ഫുൾ നെയിം കൊടുക്കുക. ഇനീഷ്യൽ അടക്കമാണ് ഫുൾ നെയിം കൊടുക്കേണ്ടത്. പിന്നെ നമ്മളുടെ ടൗൺ, സിറ്റി, ഏരിയ, ലൊക്കാലിറ്റി അത് കാണാം. അവിടെ നമ്മൾ നമ്മളുടെ ഏരിയ അടിച്ചു കൊടുക്കുകയാണ്. അടുത്തതായിട്ട് പോസ്റ്റ് ഓഫീസ് ഏതാണെന്ന് അടിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് വില്ലേജിൻ്റെ പേര് അടിച്ചു കൊടുക്കണം. അവസാനമായി പിൻകോഡ് അടിച്ചു കൊടുക്കുക. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും താഴത്തായി നമ്മുടെ മൊബൈൽ നമ്പർ ഏതാണെന്ന് ചോദിക്കും. ആ മൊബൈൽ നമ്പറിലേക്കാണ് നമ്മുടെ OTP ഒക്കെ വരിക. അതുകൊണ്ട് കറക്റ്റ് മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. എന്നിട്ട് താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു യൂസർ നെയിമും പാസ്വേഡും നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. യൂസർ നെയിം നമുക്കിഷ്ടമുള്ളൊരു യൂസർ നെയിം നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ ആ യൂസർ നെയിം അവൈലബിൾ ആണോ എന്ന് താഴെ കാണിക്കും. അവൈലബിൾ അല്ലെങ്കിൽ ഒന്ന് മാറ്റി അടിച്ചു കൊടുത്താൽ മതി. ഒരു നമ്പറോ മറ്റോ ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ അടിയിൽ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് റീ എൻട്രി ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടും. അതൊരു പ്രാവശ്യം കൂടി അടിച്ചു കൊടുക്കാം. തുടർന്ന് ഇവിടെ നൽകിയിരിക്കുന്ന ഒരു നമ്പർ താഴെയുള്ളൊരു ബോക്സിലേക്ക് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടും. അത് നോക്കിയിട്ട് അതുപോലെ തന്നെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് താഴെയുള്ള സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ പാസ്വേഡ് സേവ് ചെയ്യണമെന്ന് ചോദിക്കും. നമുക്ക് വേണ്ടെന്ന് പറയാം. ഇനി കൺഫേം യുവർ മൊബൈൽ നമ്പർ കൺഫേം ചെയ്യാൻ പറയും. ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നമ്മളുടെ മൊബൈൽ ഫോണിലേക്ക് അപ്പോൾ തന്നെ ഒരു OTP വരും. ആ OTP ഈ ബോക്സിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ചുവട്ടിലുള്ള പ്രിവെൻറ്റ് ദിസ് പേജ് ഫ്രം ക്രിയേറ്റിംഗ് അഡീഷണൽ ഡയലോഗ്സ് ടിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് ഇതുപോലെ വരും. ഇനി അവിടെ നിന്ന് തന്നെ നമുക്ക് സൈൻ ഇൻ ചെയ്യാം, അല്ലെങ്കിൽ വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈറ്റിലേക്ക് പോയിട്ട് അവിടെ സൈൻ ഇൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തന്നെ സൈൻ ഇൻ ചെയ്യണം. സൈൻ ഇൻ ചെയ്യുമ്പോൾ യൂസർ നെയിമും പാസ്വേഡും ചോദിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത യൂസർ നെയിം അടിച്ചു കൊടുക്കുന്നു, പാസ്വേഡ് കൊടുക്കുന്നു. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ നമ്പർ ടൈപ്പ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അത് ഞാൻ അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് സൈൻ ഇൻ ചെയ്യണം. അപ്പോൾ ഇനിയുള്ള ടാക്സ് അടയ്ക്കുന്ന എല്ലാ സമയത്തും ഇവിടുന്ന് തൊട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഒരു പ്രാവശ്യം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ നമ്മൾ
യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ഇങ്ങനെ ഒരു സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ ചേഞ്ച് പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെയുണ്ട്. വേണമെങ്കിൽ നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ മാർജിൻ സൈഡിൽ കുറേ ഓപ്ഷൻസ് നമുക്ക് കാണാം. നാവിഗേഷൻ, ഹോം, ന്യൂ റിക്വസ്റ്റ്, മൈ റിക്വസ്റ്റ്, ട്രാൻസാക്ഷൻ ഹിസ്റ്ററി. നമ്മൾ മുമ്പ് നികുതി ഈ വഴിയിലൂടെ അടച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഇവിടെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ റിക്വസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവൈലബിൾ ബാങ്ക്സ് ഇവിടെ അറിയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. സൈൻ ഔട്ട്, ചേഞ്ച് പാസ്വേഡൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ചെയ്യുന്നത് ന്യൂ റിക്വസ്റ്റാണ്, പുതിയൊരു നികുതി അടയ്ക്കാനുള്ള റിക്വസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ന്യൂ റിക്വസ്റ്റിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ന്യൂ റിക്വസ്റ്റിൻ്റെ ഓപ്ഷൻസ് വരും. ലാൻഡ് ടാക്സ് പേയ്മെൻറ്റ്, പോക്കുവരവ്, സർവേ കറക്ഷൻസ്. അതിൽ ലാൻഡ് ടാക്സ് പേയ്മെൻറ്റാണ് നമ്മൾ എടുക്കുന്നത്, ടാക്സ് അടയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചില നിർദ്ദേശങ്ങൾ നമുക്കിവിടെ വരും. പ്രിയ നികുതിദായകരെ, ട്രഷറി വകുപ്പ് നയം അനുസരിച്ച് ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള ഇടപാട് അനുവദനീയമല്ല. നിങ്ങളുടെ ഉടമസ്ഥതയിൽ ഈ വില്ലേജിൽ ഒന്നിൽ കൂടുതൽ തണ്ടപ്പേർ അക്കൗണ്ട് ഉണ്ടെങ്കിൽ എല്ലാ തണ്ടപ്പേർ അക്കൗണ്ടുകളും നികുതി ഒന്നിച്ച് അടയ്ക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഒന്നിച്ച് നികുതി അടയ്ക്കാനൊക്കെയുള്ള ചില നിർദ്ദേശങ്ങൾ ഇവിടെ കാണാം. അവിടെ നമുക്ക് കൺഫേം കൊടുക്കാം, ഐ കൺഫേം. അപ്പോൾ നമ്മൾ നികുതി അടയ്ക്കേണ്ട പേജിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ ഇനി നികുതി അടയ്ക്കാം. ആദ്യം നമ്മൾ ജില്ല സെലക്ട് ചെയ്യുന്നു. ഞാനിപ്പോൾ കൊടുക്കുന്നു കോഴിക്കോട്. അത് കഴിഞ്ഞിട്ട് താലൂക്ക് കൊടുക്കുന്നു, കൊയിലാണ്ടി. അത് കഴിഞ്ഞിട്ട് വില്ലേജ് കൊടുക്കുന്നു. പിന്നെ നമുക്ക് ബ്ലോക്ക് സെലക്ട് ചെയ്യണം, സെലക്ട് ബ്ലോക്ക്. അതിൽ ഈ ബ്ലോക്ക് നമ്പർ ഉണ്ടാവുക. നമ്മൾ മുൻപ് നികുതി അടച്ച റെസീറ്റിലാണ്, അത് ഞാനിവിടെ കാണിക്കുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. അവിടെ നിന്നും കുറേ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തെ ബ്ലോക്കാണ്, ഈ ബ്ലോക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ. അത് കഴിഞ്ഞിട്ട് തണ്ടപ്പേർ നമ്പർ, നമുക്ക് അത്ര പരിചയമില്ലാത്തതായിരിക്കും, പക്ഷേ ആ നികുതി അടച്ച രസീതിനകത്ത് ഈ തണ്ടപ്പേർ നമ്പർ കാണാം. അതിന് സബ് ഉണ്ടെങ്കിൽ അത് ഇവിടെ കൊടുക്കാം. ചിലപ്പോൾ ഉണ്ടാകും തണ്ടപ്പേർ നമ്പറിൽ. ഇപ്പോൾ 338 ആണെങ്കിൽ 338/ എന്തെങ്കിലും ഒരു നമ്പർ ഉണ്ടാവും, ആ നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അതുപോലെ സർവേ നമ്പർ, സർവേ നമ്പറിലെ ആദ്യ ഭാഗം മാത്രമാണ് ഇവിടെ കൊടുക്കാനുള്ളത്. ഇനി അതിന് ഇപ്പോൾ 17/4 എന്നാണെങ്കിൽ ആ 4 അപ്പുറത്താണ് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ചുവട്ടിലുള്ള വ്യൂ ആൻഡ് ആഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മൾ കൊടുത്ത ഭൂമിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഇവിടെ വരും. നമ്മുടെ പേരും ഒക്കെ തന്നെ അവിടെ വന്നതായിട്ട് കാണാം. ഇനി നമ്മൾ ആഡ് ഫോർ പേയ്മെൻറ്റ്സ് കൊടുക്കുക ഇവിടെ. അപ്പോൾ ലാൻഡ് ആഡഡ് സക്സസ്ഫുള്ളി ഫോർ പേയ്മെൻറ്റ്സ് എന്നൊരു ഡയലോഗ് ബോക്സ് കാണാം, അത് ഓക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ഭൂമി സംബന്ധിച്ച വിവരങ്ങളും അടയ്ക്കാനുള്ള സൗകര്യങ്ങളും കാണുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ വില്ലേജിൽ തന്നെ വേറെ ഒരു ഭൂമി നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ വീണ്ടും ബ്ലോക്ക് നമ്പർ, തണ്ടപ്പേർ നമ്പർ ഒക്കെ കൊടുത്തിട്ട് വ്യൂ ആൻഡ് ആഡ് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ അതും ആഡ് ചെയ്യാം. എത്ര ഭൂമി ഉണ്ടെങ്കിലും, എത്ര ഡിഫറൻ്റ് ആയിട്ടുള്ള ഭൂമി ഉണ്ടെങ്കിലും അത് മുഴുവൻ ഒറ്റ പ്രാവശ്യമായിട്ടാണ് നമ്മൾ അടയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം, ഒരു നികുതി ഷീട്ടാണ് നമുക്ക് ലഭിക്കുക, എല്ലാറ്റിനും കൂടെ ഒരു നികുതി ഷീട്ടാണ് ലഭിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി വന്നിരിക്കുന്നതിൽ ഏതെങ്കിലും നമ്മളുടേതല്ലാത്ത ഭൂമി ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഈ ക്രോസിൽ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം, എന്നിട്ട് നമ്മുടേത് മാത്രം സെലക്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ ചുവട്ടിൽ പ്രീവിയസ് ഡീറ്റെയിൽസ് എന്ന് കാണാം. അതായത് കഴിഞ്ഞ വർഷം നികുതി അടച്ചതിൻ്റെ വിവരങ്ങളാണ്, അത് നമുക്ക് കഴിഞ്ഞ വർഷത്തെ നികുതി ഷീട്ടിൽ നിന്നും ലഭിക്കും. ലാസ്റ്റ് ടാക്സ് എത്ര രൂപയാണ് അടച്ചത് അത് നമുക്ക് ഇവിടെ കൊടുക്കാം. പെയ്ഡ് ഡേറ്റ് അത് നമ്മുടെ നികുതി ഷീട്ടിലുണ്ട്, അത് അവിടെ നിന്നും നോക്കി കണ്ടുപിടിക്കുക. കഴിഞ്ഞ വർഷം നവംബർ 18 ഞാൻ നികുതി അടച്ചത്, അതിവിടെ കൊടുക്കുന്നു. ഇനി ലാസ്റ്റ് റെസീപ്റ്റ് നമ്പർ, അത് നമ്മളുടെ റെസീപ്റ്റിൻ്റെ ഏറ്റവും മുകളിൽ KL എന്ന് തുടങ്ങുന്ന ഒരു വലിയ നമ്പറുണ്ട്, അത് നമുക്കിവിടെ അടിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മളുടെ പേരും മൊബൈൽ നമ്പറും ഇവിടെ അടിച്ചു കൊടുക്കാം. അതിന് താഴെയായി റിമാർക്സ് വല്ലതുണ്ടെങ്കിൽ അതും നമുക്കിവിടെ കൊടുക്കാം, എന്നിട്ട് പേ ടാക്സ് കൊടുക്കാം. അപ്പോൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. അത് കറക്റ്റാണെങ്കിൽ നമുക്കിതിൻ്റെ താഴെ പേ നൗ എന്ന് കൊടുക്കാം. ഇനിയിപ്പോൾ ഇപ്പോൾ അടയ്ക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് അടയ്ക്കുന്നെങ്കിൽ പേ ലേറ്റർ എന്ന് കൊടുക്കാം. എന്നിട്ട് മൈ റിക്വസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് പേ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി
പേ നൗ, ഞാനിപ്പോൾ തന്നെ ടാക്സ് അടയ്ക്കുകയാണ്, അപ്പോൾ പേ നൗ കൊടുത്തു. നമുക്ക് ഇതിനകത്ത് നേരത്തെ കാണിച്ചതുപോലെ കുറേ ബാങ്കുകളെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ ബാങ്കുകളുടെ കാർഡുകൾ ഉപയോഗിച്ച്, ATM ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് ഇവിടെ നിന്നും ഇത് പേ ചെയ്യാം. ഇതല്ലാതെ തന്നെ നെറ്റ് ബാങ്കിങ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ആദ്യം കാണാം. പിന്നെ ഈ കാർഡ് പേയ്മെൻറ്റിൻ്റെ ഇപ്പുറത്ത് UPI പേയ്മെൻറ്റ്സ് കാണാം. അതർ ബാങ്ക് ആൻഡ് ഭാരത് QR കോഡ് പേയ്മെൻറ്റ്സ് എന്ന് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മുടെ എല്ലാവരുടെയും കൈവശം ഉണ്ടാവുക ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡാണ്, ATM കാർഡാണ്, അതുപയോഗിച്ച് നമുക്ക് പേ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇവിടെ കാണുന്ന ചെക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ്, താഴെ കാണുന്ന പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ട്രഷറിയിലേക്ക് കയറുകയാണ്, അത് നമ്മൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ പേയ്മെൻറ്റ് ഗേറ്റ് വേ തുറന്നു വരികയാണ്. അപ്പോൾ നമ്മുടെ ATM കാർഡിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കും, അത് നമുക്കിവിടെ അടിച്ചു കൊടുക്കാം. അതിൽ കാർഡ് നമ്പറാണ് ആദ്യം പറയുന്നത്, അത് കൊടുക്കാം. ഇനി നമുക്ക് എക്സ്പയറി ഡേറ്റ് കൊടുക്കണം, അത് കാർഡ് തന്നെ ഉണ്ട്, കാർഡിൻ്റെ അടിയിൽ കാണാം. അതിൻ്റെ താഴെ നമ്മുടെ CVV നമ്പർ അടിച്ചു കൊടുക്കണം. കാർഡിൻ്റെ പിറക് വശത്ത് നമുക്കത് കാണാം, ഒരു മൂന്നക്ക നമ്പറായിരിക്കും അത്. അതിൻ്റെ താഴെ കാർഡിലുള്ള പേര് നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ താഴെ മെർച്ചൻസ് നെയിം, അതവിടെ വന്നിട്ടുണ്ടാവും, ഈ ട്രഷറിയാണ്, എമൗണ്ട് അവിടെ വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് പേ ചെയ്യാം, പേ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഒരു പേജ് തുറന്നു വരും. അവിടെ അതിൻ്റെ അടിയിലായിട്ട് പ്രൊസീഡ് വിത്ത് പേ എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ATMൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത ഫോണിലേക്ക് ഒരു OTP വരും, അതൊന്നും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മെയ്ക്ക് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് റെസീറ്റ് ഇങ്ങനെ വരും. ഈ റെസീറ്റ് നമുക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാം. ഇന്നത്തെ ഈ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു ടിപ്പുമായി അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നതുവരെ ബൈ.